ജപ്തി ഭീഷണിയെ തുടർന്ന് വയനാട് പുൽപ്പള്ളി ഇരുളത്ത് അഭിഭാഷകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ഡിവൈഎഫ്ഐ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ഉപരോധിക്കുന്നു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, എന്താണ് ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം? ആ ദിവ്യ, തീർച്ചയായും കഴിഞ്ഞ ദിവസം ഈ ജപ്തി നടപടികളെ ക്രമങ്ങളെ തുടർന്ന് അപമാനിതനായ അഭിഭാഷകൻ ടോമി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചിരുന്നു. വേണ്ട സാവകാശം ബാങ്ക് അധികൃതർ കൊടുത്തില്ല, മാനുഷിക പരിഗണന നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങൾ പിന്നീട് വലിയ ചർച്ചയായി. തുടർന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ ബാങ്കിന്റെ ഈ നടപടിക്രമത്തിലെടുക്കപ്പെട്ടുള്ള ഈ നടപടിക്രമത്തിനെതിരെ വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു. ബാങ്ക് അധികൃതർക്കും ഈ റിക്കവറി ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പോലീസിന്റെ ഇടപെടലും വലിയ തരത്തിൽ വിമർശനമായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ കാര്യത്തിൽ ഈ മരണത്തിലേക്ക് നയിച്ച, ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യത്തിൽ കുറ്റക്കാർ ബാങ്കാണെന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു. ആ വലിയ പ്രതിഷേധം വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഡിവൈഎഫ്ഐ ഇന്ന് പുൽപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി പുൽപ്പള്ളിയിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ശാഖ ഉപരോധിച്ചത്. വലിയ പോലീസ് സന്നാഹമാണ് പ്രദേശത്തുള്ളത്. ആ അനിഷ്ട സംഭവം ഉണ്ടായിരിക്കാനുള്ള മുൻകരുതൽ പോലീസ് എടുത്തതായിട്ടാണ് അറിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥരെയും ഈ റിക്കവറി ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഈ വീട്ടിൽ അതിക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കുന്ന ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ ഉപരോധം നടത്തുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ബാധ്യത ഉൾപ്പെടെ ഏറ്റെടുക്കും, കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഡിവൈഎഫ്ഐ ഉപരോധത്തിൽ ആവശ്യപ്പെടുന്നത്. ഉപരോധം തുടരുകയാണ്. വിശദാംശങ്ങളാണ് വയനാട് നിന്ന് രതീഷ് വാസുദേവൻ നൽകിയത്.